നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണ് അത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം ഞാൻ ഇവിടെ മൂന്ന് അയലയാണ് മീൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവോള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മീൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അതുകൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാനിവിടെ അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കണുള്ളൂ ബാക്കി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ അതേ ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച ആ മസാല കൂട്ടത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്രേവി ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മൂന്ന് അയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഗ്രേവി ഇത്ര തിക്കായിട്ട് ആവശ്യമില്ലെങ്കിൽ അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അയലക്കറി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്